മലയാള സാഹിത്യ വിമർശനം എന്ന വിഷയം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? വളരെ എളുപ്പത്തിൽ ഈ വിഷയം പഠിക്കാൻ സഹായിക്കുന്നതിന് ലളിതമായി വളരെ ചുരുക്കി തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. ഈ വീഡിയോ നമ്മൾ പറയുന്നത് സരസ്വതി വിജയത്തിൻ്റെ അവതാരികയെ പറ്റിയാണ്. ആദ്യമായി നമുക്ക് സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയ പോത്തേരി കുഞ്ഞമ്പൂവിനെ പറ്റി കുറച്ച് വാക്കുകൾ സംസാരിക്കാം. യുക്തിവാദിയും നവോത്ഥാന പ്രവർത്തകനുമായിരുന്നു പോത്തേരി കുഞ്ഞമ്പു. അദ്ദേഹം 1857 പള്ളിക്കുന്നിൽ ജനിച്ചു. പുലയർക്ക് വേണ്ടി ഒരു വിദ്യാലയം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളോട് ഒരുപാട് താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം 1919 അന്തരിച്ചു. സരസ്വതി വിജയം അവതാരിക KK കൊച്ചി. ജാതി ചിന്തയുടെ അനാവശ്യകത തുറന്നു കാട്ടിയ സുന്ദരമായ നോവലാണ് സരസ്വതി വിജയം എന്നത്. ലളിതമായ ഒരു അവതാരിക ഈ നോവലിന് എഴുതി കൊടുത്തത് KK കൊച്ചാണ്. ബ്രിട്ടീഷ് ഭരണത്തിലൂടെ പുതിയ രീതികൾ ആളുകൾക്കിടയിലേക്ക് കടന്നു വന്നു. അങ്ങനെ കീഴാളർ എന്ന് മുദ്രകുത്തി വച്ചിരുന്ന സമുദായങ്ങൾ ഉയർച്ചയെപ്പറ്റി അവരുടെ മേന്മകളെപ്പറ്റി ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ചിന്താരീതികളിലേക്ക് അവർക്കെത്താൻ ഇതെല്ലാം സഹായകമായി. സവർണർ മാത്രം ഉയർന്നു നിൽക്കുന്ന രീതി തെറ്റാണ്, എല്ലാവരും തുല്യരാണ്, തങ്ങൾക്കും നീതി കിട്ടണം എന്നുള്ള ഒരു ബോധത്തിലേക്ക് കീഴാളരായി മാറി നിന്നിരുന്ന ജനങ്ങൾ എത്തപ്പെട്ടു. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഒരുപാട് രൂപപ്പെട്ടു. ആദ്യം അത് സവർണ സമുദായങ്ങൾക്കിടയിലായിരുന്നു, അവരുടെ നേതൃത്വത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കീഴാളരിലേക്ക് കൂടി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നൊരു കാഴ്ച നമുക്ക് കണ്ടെത്താൻ കഴിയും. സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് നേരെ ഒരു കണ്ണാടി പോലെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് സരസ്വതി വിജയം എന്ന നോവൽ. സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നടത്തിയ വ്യക്തിയായിരുന്നു രചയിതാവായിട്ടുള്ള പോത്തേരി കുഞ്ഞമ്പു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മോട് പറയുന്ന വീക്ഷണങ്ങൾ നോവലിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരുപാട് പ്രത്യേക തരം ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. നവോത്ഥാനം എന്ന് പറയുന്നത് കീഴാളരുടെ വളർച്ചയിലേക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്, അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെപ്പറ്റി, തുല്യ പദവി എല്ലാവർക്കും ലഭിക്കണം തുടങ്ങിയിട്ടുള്ള ചിന്തകളെല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നോവലിസ്റ്റ് ചെയ്യുന്നത്. നിരൂപകർക്ക് കൂടുതലായിട്ടും സവർണരോട് താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ സരസ്വതി വിജയത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനർഹിക്കുന്നൊരു സ്ഥാനം നോവൽ സാഹിത്യത്തിൽ നേടിയെടുക്കാൻ പോവാതെ പോയ ഒരു നോവലാണ് സരസ്വതി വിജയം എന്നുകൂടി നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു മാതൃകയായിട്ട് നമുക്ക് എടുക്കാവുന്ന, ഒരു മാതൃക പോലെ സാഹിത്യത്തിൽ ഒരു മാതൃക പോലെ നമുക്ക് പറയാവുന്ന ഒരു നോവലാണ് സരസ്വതി വിജയം എന്ന നോവൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നോവിനിയും വീണ്ടും വരും. താങ്ക് യു.